നമസ്കാരം. ഒക്ടോബർ 11 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. ഇപ്പോൾ യുഎഇയിൽ നിരവധി പേർക്ക് നിയമലംഘനത്തിന്റെ പേരിൽ പിഴ കിട്ടുന്നുണ്ട്. തങ്ങളുടെ എമിറേറ്റ്സ് ഐഡിയിൽ ഈ പിഴ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി യുഎഇയുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് കോൾ എന്നൊരു നമ്പർ തന്നെയുണ്ട്. അതിലേക്ക് വിളിക്കേണ്ടത് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. 800 99 99 9 800 കഴിഞ്ഞിട്ട് 9 9 9 9 ഈ നമ്പറിൽ വിളിച്ചാൽ ഒരു മാർഗനിർദ്ദേശം കിട്ടും. നിങ്ങൾ എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫയലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ആയിരക്കണക്കിന് ആളുകൾക്ക് പല എമിറേറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് പിഴ അടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അബുദാബി പോലീസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ പോയിട്ട് ഫൈൻ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ ദുബായ് പോലീസിന്റെ ആപ്പിൽ പോയിട്ട് ഫൈൻ പരിശോധിക്കാനുള്ള ഓപ്ഷനിൽ പോയിട്ട് എമിറേറ്റ്സ് ഐഡി നമ്പർ കൊടുത്താലും പിഴയുടെ വിവരം കിട്ടുന്നതാണ്. 5400ലധികം ആളുകൾക്ക് ഷാർജയിൽ മാത്രം പിഴ അടിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകളും ഒരു കാറിൽ പരസ്പര ബന്ധമില്ലാത്ത 3ലധികം പേർ യാത്ര ചെയ്തതിന്റെ പേരിലാണ്. പിന്നീട് മാസ്ക് ധരിക്കാതെ പോയവർ, നടക്കുമ്പോൾ ഡിസ്റ്റൻസ് പാലിക്കാതെ പോകുന്ന ആളുകൾ, ഷോപ്പിംഗ് മാളുകൾക്കകത്ത് കയറിയാൽ മാസ്ക് വേണ്ടെന്ന് കരുതി നിൽക്കുന്നവർ, ഔട്ട്ഡോറിലെ പല സ്ഥലങ്ങളിലും ഒന്നിച്ചു കൂടുന്നവർ മാസ്ക് ധരിക്കാതെ, അതുപോലെ ഷോപ്പിംഗ് മാളിലൊക്കെ കയറി നിന്നിട്ട് വളരെ അലക്ഷ്യമായിട്ട് മാസ്ക് താഴേക്ക് വലിച്ചിടുന്നവരെ നിരീക്ഷിച്ചുകൊണ്ട് അവർക്കും പിഴ വരുന്നു. ഇങ്ങനെ 5432 പിഴകൾ കിട്ടിയിട്ടുണ്ട്. വളരെയധികം നമ്മളെ ചിന്താകലുഷമായ സാഹചര്യത്തിലാക്കുന്നൊരു പഠന റിപ്പോർട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് സൂചിപ്പിക്കുകയാണ്. ചില പ്രതലങ്ങളിൽ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കറൻസികളിൽ, ഇങ്ങനെയൊക്കെ ഈ വൈറസ് 28 ദിവസം വരെ ആക്റ്റീവായി താമസിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഓസ്ട്രേലിയയുടെ ഗവേഷണ വിഭാഗം പറയുന്നത്. സാധാരണഗതിയിൽ പുറത്തുവരുന്ന ഒന്നുകിൽ ചുമ അല്ലെങ്കിൽ മൂക്ക് ചീറ്റൽ, അതല്ലെങ്കിൽ സാധാരണ സംസാരിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന തുപ്പലിന്റെ അവശേഷിപ്പുകൾ, ഇതിലൂടെയാണ് ഈ ഒരു വൈറസ് പുറത്തു കടക്കുന്നതെന്ന് ശാസ്ത്ര സത്യം എല്ലാവർക്കും അറിയാം. അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വായുവിൽ വെച്ച് ഇല്ലാതായി പോകുമെന്നും നഷ്ടപ്പെട്ടു പോകുമെന്നും നശിച്ചു പോകുമെന്നും നമുക്കറിയാം. അങ്ങനെയല്ല കാര്യമെന്നാണ് ഓസ്ട്രേലിയ പറയുന്നത്. ചില ലോഹത്തിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരുന്നാൽ അങ്ങിരിക്കും, കുറച്ച് ദൂരം വായുവിലൂടെ സഞ്ചരിക്കും, വായുവിലൂടെ സംക്രമിക്കാം എന്നൊക്കെ ഗവേഷണ ഫലം പറയുന്നുണ്ട്. കറൻസിയിലാണെങ്കിൽ 2-3 ദിവസം വരെ ഇരിക്കാം. ഗ്ലാസ് പ്രതലത്തിലും അത്രയും ദിവസം തന്നെ ഇരിക്കാം. പ്ലാസ്റ്റിക്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണെങ്കിൽ 6 ദിവസം വരെ വൈറസ് ഇരിക്കാം. CSIRO എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ പേര്, ഓസ്ട്രേലിയയുടെ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്ന നാഷണൽ സയൻസ് ഓർഗനൈസേഷന്റെ പേര്. അവരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കറൻസിയിലാണെങ്കിൽ 28 ദിവസം വരെ ഇരിക്കാമെന്ന് പറയുന്നത് സ്ഫോടനാത്മകമായ ഒരു പരിശോധനാ ഫലമാണ്. അതിനെതിരെ ശ്രദ്ധിക്കുക. ഒറ്റ മരുന്നേ ഉള്ളൂ എന്ന് ഗവേഷകർ പറയുന്നു. ഇടയ്ക്കിടെ കൈ കഴുകുക. ഏതെങ്കിലുമൊക്കെ സ്ക്രീൻ, നമ്മുടെ കൈവശം ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കാൻ ശീലിക്കുക. ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് 2 സലൂണുകൾ അടച്ചു ജബൽ അലിയിൽ. മര്യാദകൾ പാലിക്കാത്തത് കൊണ്ടാണ്. ഒരു ലോണ്ടറി അടപ്പിച്ചു ഓർലാൻസിൽ, ഒരു റെസ്റ്റോറന്റ് അടപ്പിച്ചു ബർഷയിൽ. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ കിട്ടുകയും ചെയ്തു. 6 സ്ഥാപനങ്ങൾക്ക് പിഴയടിച്ചു. 53 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. എന്നാൽ 2200 കടകൾക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യവും സർട്ടിഫിക്കറ്റ് പോലെ നൽകുകയും ചെയ്തു. ഇപ്പോൾ ദുബായുടെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പരിശോധന നടത്തുമ്പോഴും പുതിയ നിരവധി അവസരങ്ങൾ വരുന്നു എന്ന കാര്യം വിസ്മരിക്കരുത്. പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് ഒരുപാട് ആളുകൾക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അറിഞ്ഞു കേട്ട് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യുഎഇയിൽ ഇപ്പോൾ ടെക്നിക്കൽ സർവീസസ് മേഖല സജീവമായി വരികയാണ്. ഒരുപക്ഷെ ഒരു സാധാരണ ഒരു ഫ്ലാറ്റ്, ഒരു ബിൽഡിങ്ങിന്റെ ക്ലീനിങ് ജോലിയാകും, അത് മുതൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഫോൾസ് സീലിംഗ് ഇട്ടുകൊടുക്കുന്ന പരിപാടിയായിരിക്കും, അല്ലെങ്കിൽ ടൈൽസ് ഫിറ്റ് ചെയ്തെടുക്കുന്ന പരിപാടിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാധാരണ അല്ലെങ്കിൽ AC മെയിൻ്റനൻസ് ആയിരിക്കും. ടെക്നിക്കൽ സർവീസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്പരാം. അത്തരത്തിലുള്ള ലൈസൻസുകൾ എടുക്കാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നു എന്നാണ് ഈ ബിസിനസ് സെറ്റപ്പ് സർവീസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ
വളരെ ആശ്വാസകരമായ ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തെ പരിചയത്തിൽ നിന്ന് ബിസിനസ് മന്ത്ര എന്ന സ്ഥാപനം ഇതൊരു പരസ്യത്തിന്റെ കാര്യം പറയുന്നു എന്നതിലുപരിയായ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് കാര്യം അതിന്റെ ഒരു ലീഡാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഒരു സ്പോൺസറെ കണ്ടെത്തി തരുന്നു. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, ദുബായിൽ ഒരു ടെക്നിക്കൽ ലൈസൻസ് എടുക്കണമെങ്കിൽ അത് LLC കമ്പനിയാണ്. അതായത് 51% സ്പോൺസർക്കും 49% ഇന്ത്യക്കാർ നമുക്കും എന്ന രൂപത്തിലായിരുന്നു. ഇപ്പോൾ അത് മാറി 100% ഉടമസ്ഥാവകാശം വിദേശിക്ക് പ്രവാസിക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ ടെക്നിക്കൽ സർവീസ് ലൈസൻസിൽ പ്രൊഫഷണൽ ലൈസൻസായി അത് മാറിയിട്ടുണ്ട്. അതിന്റെ ആശ്വാസം ഉള്ള സാഹചര്യത്തിലാണ് ഒരുപാട് ആളുകൾ ഇതെടുക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ അന്വേഷിച്ചു വരുമ്പോൾ 10 ലേബർമാരുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ, ഓഫീസിലിരിക്കാൻ സ്ഥലമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു വന്നാൽ ബുദ്ധിമുട്ടാണ്. അതിന് മറുപടിയായിട്ടാണ് ബിസിനസ് മന്ത്ര എന്ന സ്ഥാപനം തങ്ങളുടെ പരിചയത്തിൽ നിന്ന് ആളുകളുടെ ആവശ്യം ഉയർത്തിക്കൊണ്ടൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു ട്രേഡ് ലൈസൻസ് തരും, ഒരു സ്പോൺസർ, ഉത്തരവാദിത്തപ്പെട്ട സ്പോൺസർ തരും. അദ്ദേഹം ഒരു സെയിൽസ് ഏജന്റ്, നമ്മുടെ ലോക്കൽ ഏജന്റ് മാത്രമായിരിക്കും, അല്ലാതെ ഉടമസ്ഥാവകാശമുള്ള ആളായിരിക്കില്ല. 100% ഉടമസ്ഥാവകാശം നമുക്ക് തന്നെയായിരിക്കും. മാത്രമല്ല ഇമിഗ്രേഷൻ കാർഡ്, ലേബർ കാർഡ്, 3 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റർ വിസ, വെർച്വൽ ഓഫീസ്, ഇജാരി, ഇതെല്ലാം ചേരുന്ന ആ വിസ അടിക്കുന്ന ആളിന് വേണ്ടിയുള്ള മെഡിക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് 20,000 ദിർഹത്തിന്റെ പാക്കേജാണ്. ഇനി ഒരു ബിൽഡിംഗിന്റെ പണി കിട്ടി അവിടെ 10 പേരെ സപ്ലൈ ചെയ്യണം. ആ കോൺട്രാക്ട് കാണിച്ചാൽ മതി 10 പേരുടെ വിസ പാസാക്കി തരുന്ന കോട്ടാ സമ്പ്രദായവും ഉറപ്പായിട്ട് നൽകിക്കൊണ്ടാണ് ബിസിനസ് മന്ത്ര തങ്ങളുടെ പരിചയത്തിൽ നിന്ന് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതിനുവേണ്ടി ഈ അവസരം മുതലെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കേണ്ട നമ്പർ 0561496777 0561496777. March 1 മുതൽ July 12 വരെ വിസ എക്സ്പയറി ആയി നിന്ന ആളുകൾക്ക് പിഴയില്ലാതെ പോകാൻ പറ്റിയ അവസരം ഇന്നുകൊണ്ട് അവസാനിച്ചു. നാളെ മുതൽ പിഴ വരികയാണ്. ആദ്യ ദിവസം 125 പിന്നീടുള്ള ദിവസങ്ങളിൽ 25 വീതവും. അങ്ങനെയാണ്. നേരത്തെ ലേബർ എക്സ്ട്രാ വന്നവർക്ക് 1 മാസത്തേക്ക് 200 വെച്ച് കൊടുക്കണം. ആദ്യത്തെ 2 മാസം ഗ്രേസ് പിരീഡ് കിട്ടിയിട്ടുണ്ട്. July 12 ശേഷം എക്സ്പയറി ആയവർക്കോ അത് 30 ദിവസം കൊടുത്തിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ച് 180 ദിവസം കഴിഞ്ഞുപോയ ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന്. വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ, ദുബായിലാണ് വിസയെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ GDRFI അപ്രൂവൽ എടുത്ത് തിരിച്ചു വരാം. ICയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക, അതൊരു ബുദ്ധിമുട്ടില്ല. വിസയും എക്സ്പയറി ആയി പോയി എങ്കിലാണ് അടുത്ത ഫ്ലൈറ്റിന്റെ സാധാരണഗതിയിലെ യാത്ര വരെ കാത്തിരിക്കാൻ വേണ്ടി നേരത്തെ ICA പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ ഇപ്പോഴും ICA GDRFI അപ്ലൈ ചെയ്യുമ്പോൾ റിജക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളാവും. ഒന്നുകിൽ വിസ ഫയൽ നമ്പർ കൊടുക്കാൻ പറയുമ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്ലാഷൊക്കെ ഇടും, അല്ലെങ്കിൽ ഒരു കുത്ത് വന്നു പോവും, കോമ വന്നു പോവും, അതൊക്കെ കൊണ്ടാവാം. ചെറിയ ചെറിയ വിഷയങ്ങളാവാം, അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളാവാം. ഞങ്ങളുടെ സഹകാരിയായ ഹിക്മ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് വന്നിട്ട്, കറാമയിലെ സ്ഥാപനമാണ്, മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ആർക്ക് എന്ത് സംശയം ഇതുമായി ബന്ധപ്പെട്ടുമുണ്ടെങ്കിൽ വിളിക്കൂ, ഞങ്ങളത് പരിഹരിച്ചു തരാം. ചെറിയ ചെറിയ ചില വിദ്യകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. നോട്ടപ്പിശക് കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇത് കിട്ടാതെ പോകുന്നത്. നാട്ടിൽ നമ്മുടെ ബന്ധുക്കളോ മറ്റോ ഇങ്ങനെ ഈ അപ്രൂവൽ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിലേക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ഒരാശ്വാസം കിട്ടാൻ വേണ്ടി ഹിക്മയുടെ എക്സ്പീരിയൻസ് അതിനകത്തുണ്ട്. 0508050143 ഈ നമ്പർ സേവ് ചെയ്ത് വെക്കണമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് ആളുകൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി വിളിക്കുകയും വിസ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഒരു അപ്രീസിയേഷന്റെ കടലിൽ പോലെയായി ആളുകൾ സന്തോഷത്തോടുകൂടി പ്രതികരിച്ചിട്ടുണ്ട്. ഒരു കാശും വാങ്ങാതെയാണ് ഹിക്മയി സർവീസൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്ന് കരുതിയിട്ട് കാശുള്ളവർ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താൻ ഒരു തുക കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞങ്ങൾ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ്. കാശ് ആഗ്രഹിച്ചിട്ടല്ല ഈ സർവീസ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാവുന്ന ഒരു നമ്പറായി കരുതി വെച്ചോളൂ. 0508050143 കഴിഞ്ഞ 8-10 വർഷത്തെ ഒരു പരിചയത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള സേവനങ്ങൾ ആളുകൾക്ക് സൗജന്യമായി ഹിക്മ ബിസിനസ് സെറ്റപ്പ് സർവീസ് കറാമയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ പല ഏരിയകളിലും സേഹയുടെ നേതൃത്വത്തിൽ ഡോട്ട് ഡോർ എന്ന രൂപത്തിൽ ഫ്രീ ആയി ടെസ്റ്റ് നടത്തി കൊടുക്കുകയാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ. അജ്മാൻ, ഷാർജ, അലൈൻ പല ഭാഗങ്ങളിലും ഇന്ന് മഴ കിട്ടി. October 16 മുതൽ മഴ സീസണിന്റെ സാധ്യതയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഇന്ന് UAE 2 പേർ മരിച്ചു. മൊത്തം മരണസംഖ്യ 445 ആയി. 1996 ആളുകൾക്ക് ഇന്ന് രോഗബാധയുണ്ടായി.
8500 ആളുകൾ ആക്ടീവായി കഴിയുന്നുണ്ട്. ഇന്നലെയും 133,000 പരം ആളുകൾ ടെസ്റ്റ് ചെയ്തു. കിഴക്കൻ ജെറുസലേം അറബ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സിലിക്കൺ വാലി പോലെ ഈ ടെക്നോളജിയുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്രം വരണം എന്ന് ആഗ്രഹിക്കുന്നതായി ഇതുമായി ബന്ധപ്പെട്ട് ജെറുസലേമിന്റെ ഭരണകർത്താക്കൾ പറയുകയാണ്. അതിന് UAE ഇസ്രായേൽ കരാർ കാരണമാകുമെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. UKയിൽ പുതിയ ലോക്ഡൌൺ ആരംഭിക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം നടന്നു വരികയാണ്. ഒമാനിൽ ഇന്ന് ലോക്ഡൌൺ രാത്രികാലത്ത് ആരംഭിച്ചിട്ടുണ്ട്. യൂറോപ്പ് മൊത്തത്തിൽ രോഗവുമായി മല്ലടിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് 5 സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി എന്ന് നേരത്തെ വന്ന റിപ്പോർട്ടനുസരിച്ച്. കേരളത്തിൽ നിന്ന് 9,347 കേസുകളാണ്. 25 മരണവും. മരണസംഖ്യ മൊത്തത്തിൽ 1,003 ഉയർന്നിരിക്കുകയാണ്. സൗദിയിൽ 25 മരണം, UAE 2 മരണം, ബഹ്റിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഒമാൻ 29 പേരാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചത്. ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിൽ 3 പേർ മരിച്ചിട്ടുണ്ട്. ഇന്നലെ 3,55,000 പേർ ആളുകൾക്ക് രോഗബാധ വന്നു. നനഞ്ഞാന്നാണ് ലോക റെക്കോർഡ്. 358,354. USA 7.96 മില്യൺ, ഇന്ത്യ 7.07 മില്യൺ എന്നിങ്ങനെ നിൽക്കുകയാണ് രോഗബാധയുടെ എണ്ണത്തിൽ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രോഗമൊഴിവാക്കാനുള്ള ചെപ്പടി വിദ്യകളും സൂക്ഷ്മമായി പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്കും ഞങ്ങളോട് പറയാം. നന്ദി. നമസ്കാരം.